ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് പ്രത്യേകിച്ച് വേറൊരു റിവ്യൂ ഒരു വീഡിയോ അല്ല, രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് 24th ഞാൻ എന്താണ് നമ്മളുടെ സൈക്കിള് എന്താ പറയുക, നമ്മളുടെ ട്രക്ക് ഒന്ന് സർവീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ചില നമ്മളുടെ വീഡിയോസിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ്സ് കാണാറുണ്ട്. അതായത് എപ്പോഴാണ് ഇനി സൈക്കിള് കിട്ടുക, അപ്പോൾ അവൈലബിലിറ്റി ഉണ്ടോ, എന്താണ് അവസ്ഥ, EMI കിട്ടാറുണ്ടോ, ഇപ്പം ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കമൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ 24th കോഴിക്കോടുള്ള ബോട്ട് റൈഡറിൽ പോകുന്നുണ്ട്. അപ്പോൾ സർവീസിന് വേണ്ടി പോകുന്നതാണ്, അപ്പോൾ ഫ്രീ സർവീസിന് വേണ്ടി പോകുന്ന ഒരു മാസത്തിൻ്റെ ഇടയിലാണ് ശരിക്കും സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയ കാരണം അവരൊന്ന് ടൈം എന്താ പറയുക എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ ഡെക്കാത്തലോണിലും കയറുന്നുണ്ടാവും. അപ്പോൾ ഡെക്കാത്തലോണിലുള്ള ഏതെങ്കിലും ഐറ്റത്തിൻ്റെ വിലയോ അത് അവൈലബിലിറ്റിയോ ഒക്കെ അറിയണമെന്നുള്ളവർക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ് നമ്മൾ ബോട്ട് റൈഡറിൽ പോകുന്ന അവിടെ ഏതൊക്കെ സൈക്കിൾ അവൈലബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ അറിയാം, എപ്പോഴാണ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന്, അഡ്വാൻസ് പേയ്മെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ശേഷം സൈക്കിൾ കിട്ടാൻ, അതായത് ഇപ്പോൾ കൂടുതലും കിട്ടാത്തത് ഹൈബ്രിഡ് ബൈക്സ് ആണ്, എന്നാലും MTB ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും എങ്ങനത്തെ ബൈക്സ് ആണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്, EMI ഓപ്ഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 24th പോയതിൻ്റെ ശേഷം അതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള എന്താ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗിവ് എവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം 1K സബ്സ്ക്രൈബ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 1K സബ്സ്ക്രിപ്ഷൻ്റെ ശേഷം നമ്മൾ ആ ഗിവ് എവേ എന്താണെന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏകദേശം ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിലോ, അതേപോലെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെക്കാത്ലോണും പോകുന്നതായിരിക്കും, അതേപോലെ തന്നെ കോഴിക്കോടുള്ള ബോട്ട് റൈഡറും പോകുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എന്താണ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 24th പോയതിന് ശേഷം ഒരു വീഡിയോ ഇറക്കുന്നതാണ്. അപ്പോൾ അതിൽ ബാക്കി പറയാം.